എന്റെ പൊന്നെ എന്നാ കിണ്ണം കാച്ചി മഴയെന്ന് പറഞ്ഞു. ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് വീഴത്തില്ല, എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോവാൻ നിൽക്കുമ്പോഴത്തേക്ക് നല്ല മഴ. എനിക്കൊരു കിണ്ടിയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കാഴ്ചയെ നമ്മുടെ രാഹുലിനെ അങ്ങോട്ട് കൂട്ടിയിട്ട് വേറൊരു രാഹുലിനെ കാണാൻ വേണ്ടി പോവാണ്. ആക്ച്വലി നമ്മുടെ കോഡ്രന്റിന്റെ ഡിസ്കഷന് വേണ്ടി പോവാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു മാരകമായ ഒരു ആനിമേഷൻസും കാര്യങ്ങളും കൊണ്ടുവരുന്നത് ഒരു പക്ക ഒരു ഹോളിവുഡ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല അമ്മാരി ഐറ്റംസ് ആ കൊണ്ട്. സോ സ്റ്റേ ട്യൂൺ, സംസാരിച്ചാൽ മാത്രമേ നമുക്കൊരു ഒരു ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. അതിനുവേണ്ടി തിരുമുണ്ട് സ്ക്രിപ്റ്റ് വരെ റെഡിയാണ് മക്കളെ. അങ്ങനെ മറ്റാൻ വരെ നമ്മൾ ബൂമ EFX എത്തിയിരിക്കുകയാണ്. രാഹുലേ എന്നാട്ട വിശേഷം? വളരെ നാളത്തെ ആഗ്രഹം നമ്മുടെ ബൂമ EFX വന്നു. നമ്മുടെ ചാനലിലുള്ള ഒട്ടുമിക്ക എല്ലാ മാന്ത്രിക ഷോ ഇവനാണ് നടത്തുന്നത് അല്ലേ? മാന്ത്രികനാണ് അവൻ. കുറച്ച് പരേഡങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് രാഹുലെ പറഞ്ഞ? നമ്മള് വന്നത് ഡിസ്കഷനാണ്, ഇതുവരെ നടന്നിട്ടില്ല. നടന്നിട്ടില്ല, അത് നമുക്ക് നടത്താം. പിന്നെ വേറൊരു പ്രമുഖ വ്യക്തി എന്റെ പൊന്നാണ്, ഇത് ആരാണെന്ന് അറിയാം? നമ്മുടെ ആണ്ടെ താടിക്കാരനാണ് കേട്ടോ, താടിക്കാരൻ, ക്യാമ്പ് സെറ്റ് താടിക്കാരൻ. നമ്മുടെ ഫേസ്ബുക്കിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കുശിനി. അങ്ങനെയാണെങ്കിൽ പറയാം, അതായത് ഒരു ഒരു മുട്ടയിൽ ഒരു 10-15 ഉണ്ണികളും പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ട് സാധനം ഉണ്ടായിരുന്നു. സ്ക്വയർ പിന്നെ ഡ്രാഗൺ കുഞ്ഞുങ്ങള്, ഡ്രാഗൺ കുഞ്ഞ് മറ്റേ നീ കണ്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞുതരാം, ഒരു ഒരു ക്ലൂ തരാം. ഞാൻ കണ്ടതാ ഡ്രാഗൺ കുഞ്ഞ്, ഞാൻ കണ്ടതാ. എനിക്കറിയാം നിന്റെ മുഖത്ത് അതുണ്ട്. ഏതെന്നറിയാം? രണ്ട് ജഗ് വെച്ചിട്ട് അത്രയും പറയാം. രണ്ട് ജഗ് ഈർക്കിലി അങ്ങനെ കാര്യം ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കുറച്ച് ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ച് പൊളിച്ചെടുക്കലും തുടങ്ങി. അത് തന്നെ ആ കളർ ആപ്പിള് നമ്മളൊക്കെ കണ്ടുപോകുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ആപ്പിൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ആപ്പിൾ ഇല്ലെന്ന് പുള്ളിയാണ് പൊളിച്ചെടുക്കുന്നത്. ഇങ്ങേരും ഫിറോസൊക്കെയാണ് ഇപ്പം കട്ടക്ക് അട്ടയ്ക്ക് പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും മാരക ഇതാണ് കേട്ടോ പേജ്, ഒരു രക്ഷയില്ല. എന്താ ഗിഫ്റ്റ്? ഇതെന്ത് സാധനം? രാഹുലെ എന്താണ് ഇത്? നമുക്കല്ല, എനിക്ക് പൊട്ടിക്കാതെ പറ, നമുക്ക് പൊട്ടിക്കാതെ പറഞ്ഞ. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ താഴെ ഗസ് ചെയ്ത് പറ എന്താണ് നമ്മുടെ താടിക്കാരൻ നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ താടിക്കാരന്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം എന്താ സാധനം എന്നുള്ളത്. കൊള്ളാം, ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ? ആണല്ലേ. ഓ പൊളി 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 പൊളി. ഇവന്റെ അടുത്ത് മാറ്റി വെക്കാം. വിശാല വിശാല മനസ്സിനായ രാഹുൽ ഇവിടെ ഈ ഓഫീസിൽ വന്ന എന്ത് ചങ്ക് വരെ പറിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ രാഹുലിന് ഒരു റെയ്ബാൻ ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുകയാണ്. എടാ എനിക്കെന്താ നീ തരുന്നത്? അത് മാറ്റി, വില പിടിച്ചുള്ള എല്ലാ സാധനം വരും. ബൂമ EFX പ്ലെയർ ഇപ്പൊ തരുവേ. എന്താ വില? നല്ലൊരു ഇരുട്ട് പിടിച്ച ഒരു. നീ എന്താണ് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എടുത്തിരിക്കുന്നത്? ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ചുകൂടെ ഈ കാം ആയിട്ടിരുന്നിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് കാം ആയിട്ട് വർക്ക് ചെയ്യാനാണ്. ഏകദേശം ഇപ്പൊ 1.5 വർഷം കണ്ടായിട്ട്? ഒരു വർഷമായി. അന്ന് തൊട്ടേ ഇവിടെ വരണമെന്ന് ആലോചിച്ചിരിക്കുന്നു. ഇന്ന് ഒരു വർഷമായി. ഒരു വർഷം ജസ്റ്റ് കഴിഞ്ഞാൽ അറിയാലോ. അടുത്ത കണ്ണും കൂട്ടി ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നേ. 2.5 മണിക്കൂർക്ക് ശേഷമാണ് ഇതിപ്പോ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് മാറ്റിക്കാണ്. ഇടക്കിടക്ക് നോക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഒരു തക്ക അടിക്കുന്നുണ്ട്. രാഹുലിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഒരു കാര്യം അവൻ പറഞ്ഞു, ഇതാണ് അവൻ വർക്ക് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞു. ഈ സാധനം ഈ ഒരു മെഷീൻ കണ്ട ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ രാഹുലെ 7 ലക്ഷം രൂപയുടെ സാധനമാണ്. 6-1 ലക്ഷം കൂട്ടിയൊന്നും നീ പിടിച്ചില്ലല്ലേ. 6 ലക്ഷം രൂപയുടെ മുതലാണ് ഇരിക്കുന്നത്. ഇതിന്റെ അകത്താണ് കത്തി ജോലിച്ച് ഇവന്റെ ഭൂമ പരിപാടികളൊക്കെ വരുന്നത്. പിന്നെ ഇവന് ചെറിയൊരു പോർട്ടബിൾ ആയിട്ട് വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ഇതും നോർമൽ ആപ്പ് അല്ലല്ലേ, വർക്കല്ലേ, അല്ലേ, വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ഇത് വെച്ചാണ് അവൻ നമ്മൾ അവിടേക്ക് പോകുന്നത്. പിന്നെ ഇവന് സ്നേഹത്തിന്റെ പൊതു കാഴ്ച ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജ്യൂസും കാര്യങ്ങളും കിട്ടും. അങ്ങനെ നമ്മളെ കോട്ടയത്ത് നമ്മുടെ ചങ്ക് വച്ചാൽ മാറി വന്നിരിക്കാൻ അടി. പേരെന്താ?
ഞാനേ ഓഫീസിലിരിക്കുന്നത് ഒരു അര മണിക്കൂറോളം പോസ്റ്റ് ആക്കി നിന്നേക്ക സോറി സന്തോഷം കാണാം. അങ്ങനെ കാഴ്ച നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യണം. അത്യാവശ്യം നമ്മൾ ഇന്ന് വൈകിട്ട് അതായത് രാവിലെ വന്നിട്ട് ഇപ്പൊ ഏകദേശം വൈകിട്ടോളായി എല്ലാം പ്ലാൻ ചെയ്തൊരു മാരക സാധനം വരുന്നത്. അത് മാത്രമല്ല ഇതിനകത്തൊരു കിഡിലൻ ഗെസ്റ്റ് റോളും കൂടി ഉണ്ട് അല്ലിയാ ഉണ്ട് ഒരു മാ സസ്പെൻസർ കിഡിലൻ ഗെസ്റ്റ് റോളോട് രണ്ട് മെയിൻ വ്യക്തികൾ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ആരായിരിക്കും നിങ്ങളും താഴെ ഒന്ന് കമന്റ് അടിക്കുക. രാവിലെ എന്താണ് നിന്റെ ഫീഡ്ബാക്ക്? രണ്ട് വ്യക്തികൾ രണ്ട് കിഡിലോസ്കി വ്യക്തികളാണ് വരുന്നത്. അത് മാത്രല്ല നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വി എഫ് എക്സ് ഭൂമാണ്. എന്താ വിചാരം നിങ്ങളുടെ പറയൂ, കൊണ്ടുവരത്തില്ലേ? കോൺഫിഡൻസ് വരട്ടെ. ചേച്ചി പേര് പറഞ്ഞേ. ആ ആതിര. ഇവിടെ അത്യാവശ്യം ഞങ്ങളുടെ കത്തേടി എല്ലാം കേട്ടിട്ട് ബോറടിച്ചിരിക്കുവായിരുന്നു അല്ലേ. അങ്ങനെ ഗായ്സ് ഫാസ്റ്റ് ഫോർവേഡ് നമ്മളിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ വീഡിയോയുടെ എൻഡ് ഇപ്പോൾ ദേ ഷൂട്ട് ചെയ്യുന്നത്. മറ്റേ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മാരകമായ ക്വാർട്ടറുണ്ട്. ക്വാർട്ടറുടെ ഓരോ ലെവലിൽ കൂടുമ്പോഴത്തേക്കും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പവറും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വേണം. അതിനകത്തൊരു കിഡിലൻ ഗെസ്റ്റ് റോളുണ്ട്. ആരാന്ന് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ തന്നെ റിവീൽ ചെയ്യാം. നൺ അതർ ദാൻ നമ്മുടെ കാർത്തിക് സൂര്യ. അപ്പോൾ നമ്മുടെ കാർത്തിക് മച്ചാനെ നമ്മുടെ ഈ ക്വാർട്ടറിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞപ്പോഴത്തേക്കും പ്രിറ്റി മച്ച് ഓൾ ക്രൂ മെമ്പേഴ്സ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് വേറെ ലെവല് സാധനമായിരിക്കും. അറിയാമല്ലോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ സാധനം ചെയ്യുന്നുള്ളൂ. സോ വെയിറ്റ് ആൻഡ് സീ ഗൈസ്. അതുപോലെ ഇപ്പം രണ്ട് ദിവസം കൊണ്ടുവന്ന് മുടിയൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് കരിക്ക് വെട്ടിയതുപോലെ ആക്കിയിട്ടുണ്ട് സൈഡൊക്കെ കേട്ടോ. അതായത് ഇനി ആ ഷൂട്ടിന് വേണ്ടി പ്രിപ്പറേഷൻ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ബാക്ക് ടു നോർമൽ ആകും തോന്നും. അപ്പോൾ മറ്റൊന്ന് നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ഇലക്ട്രിസിറ്റി വീഡിയോയിൽ അത്യാവശ്യം നല്ലൊരു സിനിമാറ്റോഗ്രഫി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തവണ നമ്മൾ വേറെ ലെവല് സാധനം കൂട്ടി, അതായത് ആക്ഷൻ ത്രില്ലർ ഡ്രാമ എല്ലാ സാധനവും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിമിതി വിട്ട് ഒരു വേറെ ലെവലിൽ കളി. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ബിക്കോസ് ഞാനും നമ്മുടെ ക്രൂ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു അൽപൊളി സാധനം വരുന്നുണ്ട് വിത്ത് കാർത്തിക് സൂര്യ, ക്യാം സെറ്റേഴ്സ്, പിന്നെ നിക് വ്ളോഗ്സ്. എല്ലാവരും നമ്മൾ തകർക്കാൻ പോകണം. സോ എല്ലാവരും സപ്പോർട്ട് വേണം. ആസ് ഓൾവേസ് ഗൈസ് നമ്മൾ എല്ലാ വീഡിയോയിലും എൻഡപ്പ് ചെയ്യുന്ന നമ്മൾ ഒരാളെ ഈ നേഷനിലുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആരാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്? അതായത് മിനി ക്വാർട്ടറേറ്റ് എല്ലാ വീഡിയോസും നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ആരെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ. ഇന്നലെ എവിടെയാ? കണ്ടില്ലല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പച്ചോ, ഏ അപ്പച്ചന് വേണ്ടി ഒരു സഹായം. ഞാൻ ഇന്നലെ തരാൻ വേണ്ടി വന്നായിരുന്നു, അപ്പച്ചനില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ആയിസ് നിങ്ങൾ കണ്ട പോലെ നമ്മൾ ഇന്ന് അപ്പച്ചൻ ഒരുപാട് ഹാപ്പി ആയിരിക്കും. നമ്മൾ എല്ലാ വീഡിയോസിലും ഒരാളെയെങ്കിലും നമ്മളൊന്ന് ഹാപ്പി ആക്കും. സോ ഇന്നത്തെ ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഐ എം സോ മച്ച് എക്സൈറ്റഡ്. നമ്മളിപ്പം അടുത്ത ക്വാർട്ടറിൻ്റെ കാര്യത്തിന് വേണ്ടി ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി ഈ വീക്ക് തന്നെ നടക്കും. സോ എല്ലാവരെയും പ്രാർത്ഥന കാര്യങ്ങൾ വേണം. ആൻഡ് ആസ് ഓൾവേസ് ഗൈസ്, വൺ ലൈഫ് വൺ ഷോട്ട്. ബൈ ഗൈസ്. സോ സൈഡ് ഈസ് സ്ട്രോംഗ് ബോയ്. കലക്ക് കലക്ക് ടെറിക്ക് ടെറിക്ക് പറക്ക് പറക്ക് നോക്ക് നമ്മ സ്റ്റോറി.